ప్లస్ ప్లస్ బాబీ ఎలా డబ్ల్యూ ప్లస్ బాబీ ഒരു ഡോർ ഓർക്കാൻ കഴിയുന്നില്ല, അവൻ കാറിൽ ഡോർ ഓർക്കാൻ കഴിയുന്നില്ല. അന്നാണ് മുത്ത് അന്നക്കാണ് വലിയ കോയിവെട്ടുകാരന് ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ട്. അന്നാണ് മുത്ത്, ഞാൻ പറയട്ടെ, ഇത് നല്ലൊരു തുടക്കമായിരിക്കും, നല്ലൊരു ബന്ധത്തിന്റെ തുടക്കമായിരിക്കും എനിക്ക് തോന്നുന്നു. അള്ളാണ് അക്ക, അള്ളാണ് അക്ക, നല്ല ഫീലിംഗ് അടിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി കാര്യം പറയാ, കാരണം എടാ ഞാൻ ഇതുവരെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അതിനെ മീറ്റ് ചെയ്തത്. പക്ഷെ ഇവിടെ ഇത്ര വരെ നീ എന്റെ മുന്നിലെത്തി നിൽക്കുന്ന ആലോചിച്ച് നോക്കിയ വരക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നിക്കെന്താ വന്നത്, നിക്കെന്താ വന്നത്? എത്ര വയസ്സായി? അവിടെ നിക്കപ്പോ 18 ആയിരം. അവിടെ നീ എത്ര കോയിപ്പണി എടുക്കാൻ തുടങ്ങി? എത്ര 6 അല്ലേ? അപ്പൊ നീ എന്റെ എത്രാമത്തെ വയസ്സ് പണിയ? കുടുംബം പതിനാലാം വയസ്സിൽ പോയി പണിയാ അന്നാണ്. ഞാൻ പണ്ട് എടുക്കുന്ന ടൈം എത്ര? 400 റുപ്യ അല്ല, 350 റുപ്യ ദിവസം. ഒരു ദിവസം 350 റുപ്യ ഞാൻ പണി എടുക്കുമോ? എടാ കോഴിപ്പൊടി കൊടുക്ക, കോഴിപ്പൊടി കൊടുക്ക, എടക്ക് കോഴിപ്പൊടി കൊടുക്കാൻ പ്ലാനുണ്ട്. നീ നിക്കോ, നമ്മ പാർട്ട്നേഴ്സ്. തമാശ ലൗക്കാണ്, ഞാൻ തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് പറയുന്നത്. നാളത്തറിയോ ഞാൻ അവിടെ കോഴിപ്പൊടിയിലുണ്ടായി. അവിടെ എന്താ അറിയോ, എന്റെ മൊയലാളിന്റെ പേര് മുസ്തുന്നാണ്. ഇപ്പൊ ആ കോഴിപ്പൊടി അവിടെ ഉണ്ട്. അവിടെ പോയിട്ട് ചോദിച്ചാ അറിയാം മുസ്തുക്കാരെ കോഴിപ്പൊടിയിലാണെന്നതില്. മുസ്തുക്ക നിന്റെ മൊയലാളി എങ്ങനെയാ? നല്ല മൊയലാളിയാ. എന്തെയും നല്ല മുതലാളി തന്നെ തന്നെയായിരുന്നു, പക്ഷെ ഇപ്പ നല്ലതായത്. ആ ടൈം ഇപ്പ ആലോചിക്കുമ്പോ നല്ലതെന്ന് തോന്നുന്നു, പക്ഷെ ആ ടൈം ആലോചിക്കുമ്പോ മുസ്തുക്കാരൻ ഇരിക്കണ്ട്. അയിനമാനെ ഇന്നോട് കോഴി വിളിക്കാൻ പറ്റത്ര സമയം ഇങ്ങനെ വട്ടവരാ മുസ്തുക്കാര് വൈകുന്നേരമാകുമ്പോ 6 മണിയാകുമ്പോ എല്ലാം അയിനമാനെ ഇന്ന് കച്ചവടമൊന്നും ഇല്ലേ? എല്ലാം അയിനമാനെ കോഴിയൊന്നും പോയിട്ടില്ലേ? അമ്മന്ത ഇവിടെ ചൊപ്പോട്ടായിരിക്കുന്ന ഇങ്ങനെ പറയാ കാര്യോ. അനക്ക് ആ റൂട്ട്സിലേക്കല്ല അറിയപ്പെടുന്നത്. ഈ കോഴിപ്പടിയാണ് പറഞ്ഞപ്പോ വെട്ടത് എന്റെ മൊത്തക്കാരൻ നൊസ്റ്റാൾജിയന്റെ എക്സ്ട്രീം അടിച്ചാണ് നിന്നെ ഫസ്റ്റ് കണ്ടപ്പോ. പക്ഷേ ചുമ്മലെന്താ പറയുന്നത്? ഇപ്പൊ മരിച്ചല്ലേ? അപ്പൊ നീ തന്നെ വീട്ടിലുകാരനെ നോക്കുന്നു? ആരാണ് വീട്ടിലായിരുന്നു? എനക്കും വിശ്വസിക്കാതെടാ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനക്ക് ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ. ഇപ്പൊ അവിടെ ഞാൻ ഇയാൾ ലൈവ് ചെയ്ത് ബർത്ത്ഡേ ഇങ്ങനെ കാണിപ്പോകുമ്പോ ഞാൻ അവിടെ ഫുട്ബോൾ കളിക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല.
ഞാൻ സാധാരണ ലൈവ് നേരത്തെ ഇറങ്ങുമ്പോൾ ഓക്കെ ഫുഡ് കഴിക്കാൻ പോവാം അല്ലെങ്കിൽ കളിക്കാൻ പോവാം അങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷെ ഇപ്പൊ ഞാൻ അയ്യാറിൽ ലൈവ് ഇറങ്ങുമ്പോൾ അങ്ങനെ പ്ലാൻ വെക്കലില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ പയ്യാമ്പലത്തോടെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ടർഫ് ചെയ്യാണ്ട് കളിച്ചാലോ പെട്ടെന്ന് ഇരുന്നോ അവിടെ ഇറങ്ങി കളിച്ച് ടീമാ തന്നെ അങ്ങനെ ഇതുവരെ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് തന്നെ എന്നെ മുന്നിലെത്തിയത്. അത് എനിക്ക് എനിക്ക് ഇങ്ങനെ കിട്ടുന്ന ബന്ധമില്ല. ഞാൻ സത്യം പറയാം അന്നാണ് പറയാതെ എനിക്ക് ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയി കിട്ടിയാണ് മുന്നൂന മുന്നൂന അറിയില്ല. അതേപോലെ രണ്ടാമത് കിട്ടുന്നത് തന്നെ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയി നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് മുന്നിൽ വന്ന് എത്തിപ്പെട്ടിട്ട് ഫ്രണ്ട്സ് ആണത്. എനിക്ക് എന്തോ ഇതൊരു കിട്ടില്ല ബന്ധത്തിന്റെ തുടക്കം എന്നൊക്കെ തോന്നുന്നുണ്ട്. അതാണ് പറയാം ആദ്യം നമ്മളെ നമ്മളെ ടീവി കയറുമ്പോ ആദ്യം സൈൻ മേടിക്കണം. ഇതെന്താ 4 രൂപയാ 4 രൂപ എന്താ 4 കിലോ പോയിക്ക് വന്നത് അതിനാള് എന്ത് ടഫ് ചെയ്താ മക്കളെ ഇതെന്തോ ബുദ്ധിയില്ലാത്ത നീ പറ ഇവർ പറയുന്ന നോക്കണ്ടോ ഇവർ പറയുന്ന നോക്കണ്ട നമ്മളെ തെറ്റണം കാര്യം പറയാം കാര്യം പറയാം നീ ഇടക്കിടക്ക് പറഞ്ഞു എന്ത് എന്ത് ആ ഞാൻ കോഴിപ്പിടി ഇറങ്ങുന്നുണ്ട് ഓ നീ കൊത്താൻ റെഡി ആയിട്ട് എടാ നമുക്കൊരു മത്സരം വെക്കട്ടെ ആരാ പോയി നീ എത്ര സെക്കൻഡിൽ പൊളി പോകും എങ്ങനെ എടാ നമുക്ക് ഒരു ദിവസം മത്സരം വെക്കട്ടെ ആരാ ഏറ്റവും ഫാസ്റ്റിൽ പോയി നോക്കാം ഒരു ദിവസം നോക്കാം പക്ഷെ അന്ന് കോഴിപ്പിടി പോയ ദിവസം തന്നെ നിന്നെ കിട്ടണ എന്നോട കാര്യം പറയാ അവിടെ കീസ് കീസ് എന്ന് പറയുന്ന അവിടെ ബായ് മുട്ടറ ഇവിടെല്ലാം അവിടെ നീ പോയിക്കോട്ടെ ഇത് അവിടെ ഇവർ എന്തല്ലാതാ പറയുന്ന വെറുത്ത് ഇവിടെ പാവ ചക്കന എൽ ജി ടി വി എച്ച് ഡി എന്നെല്ലാം പറയുന്ന അവിടെ എന്തും മനുഷ്യന്മാറാന്നട ഇങ്ങ എല്ലാരും ഹാർട്സ് ഇട് ഹാർട്സ് ഇട് അജ്നാസിന് ഹാർട്സ് ഇട് എല്ലാരും ഹാർട്സ് ഇട് ഹാർട്സ് ഇട് ഓൺലി ഹാർട്സ് ഓൺലി ഹാർട്സ് ഓൺലി ഹാർട്സ് ഓൺലി ഹാർട്സ് അജ്നാസിന് ഓൺലി ഹാർട്സ് വേറെ ഒന്നും കാണില്ല ചാറ്റ് വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഇതെന്താണ് ഒരു ഗസ്റ്റ് ഇവിടെ വന്നിട്ട് എൽ ജി ടി വി കുഞ്ഞു അടുക്ക് മറ്റേത് കിസ് ഇതെല്ലാം അറിയില്ലേ നയന്നാമാക്കാലോ ഇതെന്ത് ടീമാണ് ഞാൻ കാര്യം പറയാതോ എന്നിട്ട് എന്ത് പരിപാടി എന്ത് പരിപാടി ആണോ ഫുഡ് കഴിച്ചാണ് കഴിച്ചില്ല എന്താ ലാസ്റ്റ് കഴിച്ച ഉച്ചക്കാ ഉച്ച കഴിച്ച ഫുഡ് വിശക്കുന്നുണ്ടോ ഫുഡ് കഴിക്കുന്ന അതെന്താ ഫുഡെല്ലാം കഴിക്കണം നീ ചാറാന എന്തായാലും ഇപ്പൊ പറഞ്ഞോ കുഴപ്പമില്ല പറഞ്ഞോ ഞാൻ കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി ലൈവ് ഇതൊന്നും ചെയ്യുന്നില്ല നീ പറഞ്ഞോ എന്താ സംഭവം ലൈവ് കഴിഞ്ഞിട്ട് പറയാന്ന് പറയും ആ ഫുഡ് കഴിക്കാൻ പോയാലോ ഫുഡ് കഴിക്കാൻ പോവാ ഏഹ് ഇടയ്ക്ക് വീട്ടിൽ കയറുന്ന സീനുണ്ടോ ഉറപ്പാ ഇവിടെ മൊത്തം ഞാൻ കാര്യം പറയാം ഞാൻ കൊറേ കാലം ഇങ്ങനെ ഒരാളെ കാത്തിട്ടുണ്ട് നമ്മൾ കുളിക്കാം കുളിക്കാൻ കാര്യം പറയാം അങ്ങനെ കിട്ടി ഞാൻ പോയത് ഞാൻ പോയത്